ഹോം അപ്ലയൻസ് ആൻഡ് കേജ് ഫർണിച്ചർ പട്ടാമ്പി. ഓണം പ്രമാണിച്ച് വമ്പിച്ച ഓഫറുകൾ. കേജ് ഹോം അപ്ലയൻസ് ആൻഡ് കേജ് ഫർണിച്ചർ പട്ടാമ്പി. യുവതലമുറയെ കാർഷിക മേഖലയോട് അടുപ്പിക്കാൻ പട്ടാമ്പി ഡോക്ടർ അംബേദ്കർ വിമൻസ് കോളേജിൽ പാഠപഠന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വളയിട്ട കൈകൾ പാടത്തേക്കെന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. വരും തലമുറയെ മണ്ണിനെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ബോധവൽക്കരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി ഡോക്ടർ അംബേദ്കർ വിമൻസ് കോളേജിൽ പാഠപഠന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വളയിട്ട കൈകൾ പാടത്തേക്ക് എന്ന കാർഷിക പഠനം കൂടിയാണ് ഇതിലൂടെ ആരംഭിച്ചിട്ടുള്ളത്. ആറങ്ങോട്ടുകര പാഠസമിതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ശ്രീജ ആറങ്ങോട്ടുകര പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നടീൽ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടായിരുന്നു പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മട്ട എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചുവന്ന തവിടുകൾ അരിയുന്നേ അർത്ഥമുള്ളൂ. അതെല്ലാം മട്ട തവിട് കളയാത്തൊക്കെ മട്ട കേട്ടോ. അത് അത് ആദ്യം പറയണേ, വെറുതെ മട്ട എന്ന് പറഞ്ഞ ഒരു വിത്തിന്റെ പേരല്ല, പൊന്നിയുണ്ട്. ഇതിപ്പോ നിങ്ങൾ നടാൻ പോണത് പൊന്നിയാണ് കേട്ടോ. പരമ്പരാഗത വിത്ത്, പഴയ വിത്താണ് പൊന്നി എന്ന് പറഞ്ഞാൽ. വെളുത്ത അരിയാണ്, അതിന്റെ തവിടിന് വെളുപ്പാണ് കേട്ടോ. അതുകൊണ്ട് തവിടുള്ള അരി ആണെങ്കിൽ വെള്ള കളറാവും. പക്ഷെ മാർക്കറ്റിൽ വരുന്നത് തവിട് കളഞ്ഞ അരിയാണ്. നമ്മള് ഇവിടെ മുഴുവൻ നാടൻ നെൽവിത്തനങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ജൈവകൃഷിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാടത്തേക്ക് ഇറങ്ങാം. മറ്റത് രാസവളം കീടനാശിനി കിട്ടാൻ നിങ്ങൾ കൈ ചൊറിയാൻ തുടങ്ങും, പിന്നെ ഒരുപാട് അസുഖങ്ങൾ വരും. ഇപ്പൊ നിങ്ങൾ നടാൻ പോണത് പൊന്നി എന്ന് പറഞ്ഞ വിത്താണ് കേട്ടോ. നമ്മൾ അവിടെ ഞാറ് പറിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്കത് കാണാൻ, ഇത് ആ ഞാറ് പറിക്കുന്നതെന്ന് ഇപ്പൊ പൊന്നി വിത്താണ്. അവരെ നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള പരമ്പരാഗത ഔഷധ നെല്ലിനാണ്. അത് ഒരുപാട് ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ നവര ചോറ് വെച്ചിട്ട് ഈ വാതങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ നവര ചോറോട് നെയിൽ മുഴുവൻ തേച്ചിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. മണിക്കൂർ അങ്ങനത്തെ ചികിത്സ ഉണ്ട്. കഴിക്കാൻ നല്ലതാണ് ആരോഗ്യത്തിന്. കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഴിഞ്ഞ് കുടിക്കുമ്പോൾ അതിലത്തെ അരി നവരയാണ്. ഭയങ്കര ഔഷധ ഗുണമാണ് അതിന്. അങ്ങനത്തെ നവര ചെയ്യുന്നുണ്ട്. രക്തശാലി എന്ന് പറഞ്ഞ് നമുക്ക് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ്, നിങ്ങൾ അയൺ ടാബ്ലറ്റ് കഴിക്കില്ലേ, അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ് രക്തശാലി അരി കഴിച്ചാൽ. രണ്ടാഴ്ച രക്തശാലിയുടെ കട്ടും ചോപ്പാണ്, കഞ്ഞി കണക്ക് റെഡ് കളറാണത്. അത്ര അയൺ സർപ്ലസ് ആയിട്ടുള്ള നെല്ലത്. രക്തശാലിയോടെ പറക്കിണ്ട്. നവര ചെയ്യുന്നത് തവളക്കണ്ണൻ, കട്ടമോടൻ, കുട്ടാടൻ, ചേറ്റാടി, കുറുവ, ചിത്തക്കൻ ചിറ്റേണി, ഇതൊക്കെ നമ്മൾ ചെയ്യണ വിത്തുകൾ. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരവും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഭക്ഷ്യരീതിയും തടയുക എന്നതുകൂടിയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ അംബേദ്കർ വുമൻസ് കോളേജ് ചെയർമാൻ കെ പി റിയാസും ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ടി ഷമീറും അറിയിച്ചു. പ്രിൻസിപ്പൽ സതി, അഞ്ജിത, ഐശ്വര്യ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിരവധി വിദ്യാർത്ഥികൾ നടീൽ പ്രവൃത്തികളിൽ പങ്കാളികളായി.